സുഖവും ദുഃഖവും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ നിറഞ്ഞ ജീവിതമാണ് നമ്മളുടെ എല്ലാവരുടെയും അല്ലേ. ജീവിതം ഒരു പാഠപുസ്തകമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാണ്, ജീവിതം ഒരു പാഠപുസ്തകം തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ വൈകിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അതുമൂലം നമ്മൾ വേദനകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. എന്നാൽ ചില ലൈഫ് ലെസൺസ് ഒക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന റിഗ്രറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള 12 ലൈഫ് ലെസൺസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ജീവിതത്തിലെ ഹാർഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ലൈഫിലെ പല വാല്യബിൾ ആയിട്ടുള്ള ലെസൺസും പഠിക്കുക. എന്നാൽ ഇങ്ങനെ ഒരു ഹാർഡ് സിറ്റുവേഷൻ വരാതെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും പല ലെസൺസും പഠിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ലൈഫിൽ മിസ്റ്റേക്സ് ഉണ്ടാകാതിരിക്കാനും നമ്മുടെ തന്നെ പേഴ്സണൽ ഗ്രോത്തിനും ഗോൾസ് അച്ചീവ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് മഹത്തായ വ്യക്തികളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും കോമൺ ആയും മസ്റ്റായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലൈഫ് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഹെൽത്ത് ഈസ് വെൽത്ത്. ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ എലമെൻ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യം. നിങ്ങൾക്കൊരു ദിവസം പല്ലുവേദനയോ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് കളിക്കാൻ പോകാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ്, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണം. എന്നാൽ ചില ആളുകൾ പറയും ഇതിനൊക്കെ വേണ്ടി ടൈം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾസ്, ബിസിനസ് ഇതിനൊക്കെയുള്ള സമയം പോവുകയില്ലേ എന്ന്. ഹെൽത്ത് ഇല്ലാതെ എങ്ങനെയാണ് നമ്മളുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മുടെ സമൂഹത്തിൽ തന്നെ പൈസ ഉണ്ടായിട്ടും ഹാപ്പി അല്ലാതെ നടക്കുന്ന കുറേ പേരെ കണ്ടിട്ടില്ലേ? മണി ലൈഫിൽ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹെൽത്തിന് തന്നെയായിരിക്കണം. പൈസ ഉണ്ടാക്കുന്ന സമയത്തിനിടയിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ മറക്കരുത്. പലരും വിചാരിക്കുന്നത് സിക്സ് പാക്ക് ബോഡി, മസിൽസ് ഇതൊക്കെയാണ് ഒരു ആരോഗ്യമായ ലക്ഷണങ്ങൾ എന്നാണ്. നമ്മുടെ ബോഡിയുടെ സൈസ് ഒന്നുമല്ല നമ്മൾ ആരോഗ്യവാനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ എന്തോരം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ, എക്സസൈസ്, മെഡിറ്റേഷൻ ഇവയൊക്കെയാണ് ആരോഗ്യവാനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുകയും അത് നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. നമ്പർ 2, ടൈം ഡോണ്ട് ലാസ്റ്റ് ഫോർ എവർ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സാധനമാണ് ഈ ടൈം എന്ന് പറയുന്നത്. എത്ര പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും നിങ്ങൾക്കത് തരാനായിട്ട് സാധിക്കില്ല. അതിനർത്ഥം നിങ്ങൾ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. എല്ലാ കാര്യത്തിനും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ടൈം യൂസ് ചെയ്യണം. പലരും പറയുന്നത് എനിക്കൊന്നിനും ടൈം ഇല്ല എന്നാണ്. ഈ ലോകത്ത് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഒരേപോലെ കിട്ടുന്നുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുകയും നമുക്ക് ഏതാണോ കൂടുതൽ പ്രയോറിറ്റി ആ കാര്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കുകയും വേണം. നമ്മുടെ എല്ലാ ജീവിതവും ചെറുതാണ്. ഈ സമയം ആർക്കു വേണ്ടി സ്റ്റോപ്പ് ചെയ്യുകയില്ല. അതേപോലെ നമ്മൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നാൽ അങ്ങനെ ഒരു ടൈം ഇല്ല. എന്തെങ്കിലും കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3, കംപ്ലയിൻറ്റ് സോൾവ്സ് നത്തിങ്. എല്ലാ കാര്യത്തിനും പരാതി പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എന്നാൽ അത് മാറ്റാനുള്ള സമയമായിരിക്കണം. കംപ്ലയിൻ്റ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അത് നിങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നമുക്ക് എക്സാമിന് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ടീച്ചർമാരെയും വീട്ടുകാരും ഒക്കെ കംപ്ലയിൻ്റ് ചെയ്യാനും ചെയ്യാറ്. അവർ കാരണമാണ് തനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാകാതെ വരികയും പിന്നെയും ഈ തെറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിന് പകരം മിസ്റ്റേക്സ് സംഭവിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുകയും അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനും കംപ്ലയിൻ്റ് ചെയ്ത് സിമ്പതി കണ്ടുന്ന സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് ഇനി മുതൽ എല്ലാത്തിനും പരാതി പറയുന്ന സ്വഭാവം നിർത്തുകയും സ്വന്തം ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യുക. അത് കൃത്യമായി നിർവഹിക്കാനും ശ്രമിക്കുക. നമ്പർ 4, സ്കിപ്പ് ഷോർട്ട് കട്ട്സ്. നമ്മളെല്ലാവരും ചില യാത്രകളൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട്സ് എടുക്കാറുണ്ട് അല്ലേ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഷോർട്ട് കട്ട്സ് എടുക്കുന്നത് ശരിയാണോ? അല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെട്ടേക്കാം, പക്ഷേ അതിന് നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ലൈഫിൽ റിസ്ക് എടുക്കാതെ നേടിയ ലക്ഷ്യം തിരികെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും ഈസി ആയി ലക്ഷ്യം നേടിയെടുക്കാം എന്ന് ചിന്തിക്കരുത്. ആ ചിന്ത നിങ്ങൾ മാറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഫെയിലിയർ ഒക്കെ വരും, എന്നാൽ അതിനെ ഭയക്കാതെ പിന്നെയും പിന്നെയും അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന സച്ചിൻ തെണ്ടുൽക്കർ പറഞ്ഞിട്ടുണ്ട്, ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ്. നമ്പർ 5, എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. നമ്മുടെ കുട്ടിക്കാലം മുതൽ ടീച്ചേഴ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും.
പക്ഷേ അവർ ആരും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് ആൻഡ് ഫെയിലിയേഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞു തരില്ല. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ചിലപ്പോൾ മറ്റുള്ളവർ എത്തിയതുപോലെ പെട്ടെന്ന് എത്തണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ബിഗ് ഫെയിലിയർ ആണെന്ന് വരെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനൊന്നും വകവയ്ക്കാതെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക എന്നത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ജീവിതം പോകണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അതേപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. അതുകൊണ്ട് കീപ് പ്രാക്ടീസിങ് അണ്ടിൽ യു റീച്ച് യുവർ ഗോൾസ്. നമ്പർ 6, റിഗ്രറ്റിംഗ് അബൌട്ട് പാസ്റ്റ് മിസ്റ്റേക്സ്. നിങ്ങൾ രാത്രി ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ലൈഫിൽ പാസ്റ്റിൽ നടന്ന മിസ്റ്റേക്സ് ഓർക്കാറുണ്ടോ? പഴയകാല ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭൂതകാലത്തിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമല്ല. എങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും മോചനം നേടാം, അതിനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തേത്, ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്. നമ്മുടെ ഈ ഫോക്കസ് എപ്പോഴും പ്രസൻറ്റിലേക്ക് അയക്കണം. അതിനുവേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങാം. എന്നാൽ ആദ്യം മെഡിറ്റേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരിക്കും, എന്നാൽ പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുക. അവരിൽ നിന്ന് പുതിയ സ്കിൽസ് ഒക്കെ പഠിക്കാനായി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ആൻ ഐഡിയൽ ബ്രെയിൻ ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഒരു പണിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്കാണ് പാസ്റ്റ് തോട്ട്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് മാക്സിമം പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനായി ശ്രമിക്കുക. ഉദാഹരണത്തിന് കുക്കിംഗ്, ക്ലീനിങ്, വാക്കിംഗ്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം, ഓർഗനൈസ് യുവർ സെൽഫ്. നേരത്തെ ടൈം മാനേജ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയും പ്രയോറിറ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊന്നും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വൺ ഡേ യു ക്യാൻ മേക്ക് ഇറ്റ്. നമ്പർ 7, പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗിവ്നെസ്. പകയും അസൂയയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അത് നിർത്താനുള്ള സമയമായിരിക്കുന്നു. കാരണം പകയും അസൂയൊക്കെ കൊണ്ട് നടക്കുന്നത് കാരണം നമുക്ക് തന്നെ അത് അപകടമായിട്ട് ഭവിക്കും. നമ്മൾ ഒരാളോട് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജിയാണ് നഷ്ടമാകുന്നത്. അതേപോലെ സ്ട്രെസ് ഹോർമോൺസ് കൂടുമെന്നല്ലാതെ വേറെ ഗുണവും അതിന് പ്രത്യേകിച്ചില്ല. അതിനു പകരം നമ്മൾ അയാളോട് ക്ഷമിക്കണം, മനസ്സാറിഞ്ഞ് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും സാധിക്കും. എല്ലാവരും ഈ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ കൊച്ചു വീട് വീടില്ലാത്തൊരു സ്വപ്നമാണ്. നിങ്ങളുടെ കൊച്ചു സമ്പാദ്യം കടം നിറഞ്ഞവരുടെ സ്വപ്നമാണ്. നിങ്ങളുടെ ആരോഗ്യം രോഗികളുടെ സ്വപ്നമാണ്. ജോസഫ് അനുകൂടി ജോസിൻ്റെ ബുക്കിലുള്ള കുറച്ച് വരികളാണ്. നമ്പർ 8, ബിലീവ് ഇൻ യുവർ സെൽഫ്. സ്വന്തം കഴിവുകൾ വിശ്വസിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യനും ഉണ്ടാവേണ്ട ആദ്യത്തെ ക്വാളിറ്റി. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കാതെ മറ്റാരും വിശ്വസിക്കാനാണ്? ശരിയാണ്, പലരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാകും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ അവരുടെ സജഷൻസ് ആണോ നിങ്ങളുടെ കഴിവ് തീരുമാനിക്കുന്നത്? സ്വയം വിശ്വാസമില്ലാത്തവന് ഏത് കാര്യം ചെയ്താലും ശരിയാവില്ല. കാരണം അവൻ്റെ മനസ്സിലുള്ള ചിന്ത അതാണ്, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക. എന്നാൽ പലരും ചോദിക്കും, എങ്ങനെയാണ് സ്വയം വിശ്വാസം കൂട്ടുക എന്ന്. സെൽഫ് അഫ്യുമേഷൻ, ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈൽ, വിഷ്വലൈസേഷൻ, പോസിറ്റീവ് പീപ്പിളായി കൂടുതൽ സംസാരിക്കുക എന്നിവ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോടുള്ള വിശ്വാസം കൂടിക്കോളും. നമ്പർ 9, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മുകളിൽ പറഞ്ഞ സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ വീടുകളിൽ ഫാമിലി മെമ്പേഴ്സ് എന്നിവർ നമ്മളിൽ അടിച്ചേൽപ്പിച്ച ഒന്നാണെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ചെറുതിലേ തന്നെ അവനെ കണ്ടുപിടിക്കി, അവളുടെ മാർക്ക് ഉണ്ടോ, നിന്നെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ടായിരിക്കും നമ്മൾ വളർന്നു വരുന്നത്. അതേപോലെ ഇന്നത്തെ ഈ ഒരു ടെക്നോളജിയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേക്ക് ലൈഫ് സ്റ്റൈൽ എന്നിവയെല്ലാം നമ്മൾ മറ്റൊരാളായി കമ്പയർ ചെയ്യാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, സോഷ്യൽ മീഡിയ ആണോ റിയൽ ലൈഫ്? ഒരിക്കലല്ല. സോഷ്യൽ മീഡിയയിൽ ആരും അവരുടെ റിയൽ ലൈഫ് തുറന്നു കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. അതിന് പകരം നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്പർ 10, എവറിത്തിങ് നീഡ്സ് പ്രാക്ടീസ്. നിങ്ങളെല്ലാവരും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഇനി നാളെ മുതൽ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഒരിക്കലല്ല. കാരണം നിങ്ങൾ ഇത്രയും നാൾ പരിശീലിച്ചു പോന്ന, നിങ്ങൾ ഇത്രയും നാൾ ഫോളോ ചെയ്തു വന്ന ഹാബിറ്റ്സ് പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതിന് ടൈമെടുക്കും, അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അർണോൾഡ് ഷ്വാസ്നഗർ ഒറ്റ ദിവസം കൊണ്ടല്ല കട്ട ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്, വേഗം പോയിട്ട് അങ്ങ് മല മറിക്കാനൊന്നും സാധിക്കില്ല. പ്രാക്ടീസ്, കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ് എന്നിവ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ടാകും. ഒരു പ്രാവശ്യം തോറ്റെന്നത് കൊണ്ട് നിങ്ങൾ പിന്മാറരുത്. കോമ്പറ്റീഷൻ നിറഞ്ഞ് ചെയ്തതാണ് നമ്മുടെ എല്ലാവരുടെയും.
അതുകൊണ്ട് വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നോക്കാം ന്യൂസ് മാജിക് എന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷനായിട്ട് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ